കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇതിന് മുന്നേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഒരു കോളേജ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു 7 കാര്യം നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത്, ആ കോളേജിൻ്റെ അംഗീകാരം. ഈ അംഗീകാരം എന്ന് പറയുമ്പോഴേ, നമ്മൾ നാട്ടിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ കോളേജുകളും അംഗീകരിക്കപ്പെട്ടതാണ് എന്നൊരു ധാരണ ചിലരുടെ മനസ്സിലുണ്ട്. എന്നുള്ളത് സത്യമല്ല കേട്ടോ. അംഗീകാരം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ അന്വേഷിക്കുക. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, UGC അംഗീകാരമാണ്. അത് യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെട്ടതാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ UGC സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി എടുത്ത് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ചില കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പുതിയ ചില കോഴ്സുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണ വരാറുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സും ഓട്ടോമാറ്റിക്കലി അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ അത് അങ്ങനെ ആയിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധവുമില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് പലർക്കും അബദ്ധം പറ്റിയിട്ടുള്ളൊരു കേസാണ്. അവർ നോക്കുമ്പം ഇത് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന കോളേജാണല്ലോ, ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്കൊന്നും യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കോഴ്സ് അവിടേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പോകും ഈ കോഴ്സ് ഓക്കെയാണ്. പക്ഷെ അത് അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് വ്യക്തമായി അന്വേഷിക്കുക ഓരോ കോഴ്സും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളതും കൂടി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഒരു നിലവാരം, അത് നമുക്കറിയണം. ഈ നിലവാരം അറിയാനായി പല റാങ്കിങ് സിസ്റ്റംസ് ഉണ്ട്. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പല മാധ്യമങ്ങൾ നടത്തുന്ന റാങ്കിങ് സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നോക്കേണ്ടത് NIRF റാങ്കിങ് ആണ്. NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിം വർക്ക്, അതാണ് സംഭവം. അപ്പൊ ആ ഒരു റാങ്കിങ് നിങ്ങൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്, അതുപോലെ തന്നെ ഓരോ സെക്ടർ വൈസ്, ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻ, അങ്ങനെ ഓരോ സെക്ടർ വൈസും നിങ്ങൾക്ക് ഓരോ സ്ഥാപനങ്ങളുടെ റാങ്കിങ്, അവരെ സെറ്റ് ചെയ്തിരിക്കുന്ന റാങ്കിങ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ NIRF എന്ന് ഗൂഗിളിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു റാങ്കിങ് സിസ്റ്റം ആണ്. പിന്നെ ആ റാങ്കിങ്ങിൽ ഓരോ വർഷത്തെ റാങ്കിങ് കൊടുത്തിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2021 ഇപ്പം നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ 2020 വരെയുള്ള റാങ്കിങ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ ഒരു കറണ്ട് റാങ്കിങ് അല്ലെങ്കിൽ ഒരു നിലവാരം ഏത് തരത്തിലാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികൾ അവർ പഠിപ്പിക്കാൻ പ്രാപ്തരാണോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം ചില സ്ഥലങ്ങളിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയില്ലേ പെട്ടെന്ന് ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എടുത്തു, അങ്ങനെ അത്തരത്തിൽ നടന്നൊരു നിയമനം പ്രോപ്പറായിട്ട് ഗവൺമെൻറ്റിനെയൊക്കെ ഇൻഫോം ചെയ്തുകൊണ്ട് എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് എടുത്ത ഒരു നിയമനം ആയിരിക്കില്ല അത്. നമ്മൾ ചിലപ്പോൾ ഒരു ഗസ്റ്റ് വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ അങ്ങ് എടുത്തതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും അവർക്ക് പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് അടച്ച് അങ്ങനെ എടുക്കുന്ന എല്ലാവരും മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല പിള്ളേരൊക്കെ അങ്ങനെ വന്ന് പഠിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മൊത്തത്തിലൊന്ന് അന്വേഷിക്കുമ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസൊക്കെ പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു പക്ഷേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അതൊക്കെ മാച്ച് ചെയ്യും. പക്ഷെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വേറെ തന്നെ ഒരു സ്കില്ലാണ്. എല്ലാവരും പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവരുപയോഗിക്കുന്ന ലാംഗ്വേജ്, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് റിലേറ്റ് ആവും. പക്ഷെ ചിലരുണ്ടല്ലോ, അവർക്ക് ഭയങ്കര നോളജ് ആയിരിക്കും, അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ല് അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ അവർ PhD വരെ പോയവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ നല്ലൊരു ഫാക്കൽറ്റി ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ എങ്ങനെയാണ് അന്വേഷിക്കുക? അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരോടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് അധ്യാപകരൊക്കെ. അപ്പോൾ ഇനി 100% എല്ലാ അധ്യാപകരും നന്നായി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറേയെങ്കിലും നമുക്ക് അതൊരു കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഫെസിലിറ്റീസാണ്. ഈ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ചില കോഴ്സുകൾ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ചില സൗകര്യങ്ങൾ നിർബന്ധമാണ്.
ആ സൗകര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ലാബ്, ചില കോഴ്സുകൾ പഠിപ്പിക്കാനായിട്ട് ലാബ് സൗകര്യങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു ശരിക്കും അതൊരു പ്രാക്ടിക്കൽ രീതിയിൽ കാണാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. ഇനി ചില കോഴ്സുകൾക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റൽ അഫിലിയേറ്റ് ചെയ്തിരിക്കണം, ഇത്ര ബെഡ് ഉള്ളൊരു ഹോസ്പിറ്റൽ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില നിയമവശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ, എൻജിനീയറിംഗ് കോഴ്സുകൾ ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇതൊന്നും മാത്രമല്ല എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ നിരത്തി നിരത്തി ഒന്നൊന്ന് പിൻ പോയിന്റ് പറയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് നീണ്ടു പോകട്ടെ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കുക, ഒരു സ്ഥാപനത്തിൽ ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോന്ന്. ഫോർ എക്സാമ്പിൾ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെന്നിരിക്കട്ടെ. അപ്പോൾ അവർ നിങ്ങളോട് മാനത്തോടെ പോകുന്ന ഫ്ലൈറ്റിനെ ചൂണ്ടിക്കാണിക്കും, ദോ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് നേരിട്ട് കാണാനും അതിനെ ടച്ച് ആൻഡ് ഫീൽ കിട്ടാനും, ഓക്കെ അതിലുള്ള യന്ത്രങ്ങൾ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പറ്റണ്ടേ? അപ്പം അതിനുള്ളൊരു ഒരു എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഒക്കെ അവിടെ വേണ്ടേ? ഒന്ന് ആലോചിച്ചു, നിങ്ങൾ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഫെസിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റാണ്. ഈ പ്ലേസ്മെൻറ്റ് ഞാൻ പറയും, നിങ്ങൾ ഒരുപാട് അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ബട്ട് സ്റ്റിൽ ഈ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം എല്ലാ കോളേജുകളിലും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് നടക്കില്ല, അതൊരു വാസ്തവമാണ്. ഇനി പ്ലേസ്മെൻ്റ് ഉള്ളിടത്തേ ഞാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പോകും. എവിടെ നിങ്ങൾ പഠിച്ചാലും നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടും നമുക്കൊരു ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉള്ള സ്ഥാപനമാണ് എങ്കിൽ, നമ്മൾ പഠിച്ചൊരു ലാസ്റ്റ് സെമ്മിലേക്ക് എത്തുമ്പോൾ തന്നെ കുറച്ച് കമ്പനികൾ ക്യാമ്പസിലേക്ക് വന്നൊരു ഇൻ്റർവ്യൂ നടത്തുകയും അതുവഴി നമുക്ക് പെട്ടെന്നൊരു ജോലിയിലേക്ക് കയറി പറ്റാനുള്ളൊരു സാധ്യതയും ഉണ്ടാവും. അതായത് ഓപ്പർച്യൂണിറ്റി കൂടുമെന്നർത്ഥം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ ഇട്ട് തരാം കേട്ടോ, അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കി ചിലപ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് കിട്ടും കേട്ടോ. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്തു, ആ കോഴ്സ് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻ ചിലപ്പോൾ അതേ കോളേജിൽ അല്ലെങ്കിൽ അതേ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെ ഉണ്ടാവും, ചില സ്ഥലത്ത് അത് ഉണ്ടാവില്ല. ചിലർക്ക് പറ്റുന്നൊരു പറ്റെന്ന് പറഞ്ഞാൽ കോഴ്സ് എടുത്തങ്ങ് പോകും. ഇത് ഒരു പക്ഷേ കോളേജ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാലും ഇത് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന, അയ്യോടെ ഇതിൻ്റെ ഒരു ഹയർ സ്റ്റഡിക്ക് പോകാനായിട്ട് ഈ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ എവിടെയും ഒരു സ്ഥാപനം ഇല്ല, ഇനി വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണെങ്കിൽ ഇക്വലൻസിക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോകരുത്. ഇത് ഒരു കോഴ്സിന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടാകാവുന്ന ഒരു ഹയർ സ്റ്റഡിയുടെ ഓപ്ഷൻ, അതെന്താണ് എത്രമാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം പല സ്ഥലങ്ങൾക്കും ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് ഇക്വലൻസി കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബാംഗ്ലൂരിൽ പോയി പഠിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി പഠിച്ചു എന്നിരിക്കട്ടെ, തിരിച്ച് കേരളത്തിൽ വന്ന് ആ ഒരു കോഴ്സിൻ്റെ ഹയർ സ്റ്റഡീസ് നിങ്ങൾ നോക്കുമ്പോഴത്തേനും അവർ പറയും, ഓക്കെ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചില പരീക്ഷകൾ നിങ്ങൾ എഴുതാൻ പോകുമ്പോഴത്തേനും അവിടെയും ഇക്വലൻസി അവർ ആവശ്യപ്പെടും. അപ്പോൾ ഇക്വലൻസി കിട്ടാത്ത ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ എവിടെയെങ്കിലും ഉള്ള ഒരു കോളേജിൽ പോയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ട് പോകും. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? നമ്മുടെ പൈസ, നമ്മുടെ സമയം, ഓക്കെ നമ്മളിടുന്ന എഫേർട്ട്, ഇതെല്ലാം വേസ്റ്റായി പോകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, എത്രമാത്രം ആ ഒരു പെർട്ടിക്കുലർ കോളേജിൽ പഠിപ്പിക്കുന്ന കോഴ്സ് നമുക്കൊരു എക്സ്പോഷർ തരുന്നുണ്ട്. ആ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ എന്നാണ് ഞാൻ പറയുക. ഇൻഡസ്ട്രി എക്സ്പേർട്സ് വന്ന് ആ കോളേജിൽ പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. പിന്നെ ഇൻറ്റേൺഷിപ്സ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ അധികം ഒരു ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടു കളയുന്നതാണ് എങ്കിലും ഇത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ജോലി എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പം ഒരു എംപ്ലോയർ, ഞാനും ഒരു എംപ്ലോയറാണ്, അപ്പോൾ ആ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്, പലരും സർട്ടിഫിക്കറ്റുകളുമായിട്ട് വരും. പക്ഷേ എന്താണ് ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് നോളജ് പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അത് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പഠിച്ചിറങ്ങിയ സ്ഥാപനത്തിൽ അക്കണക്കിനൊരു എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടില്ല, ആ രീതിയിൽ ഒരു കാര്യവും അവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം വരില്ലേ?
അപ്പം ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്ന കുറച്ച് ഇന്റേൺഷിപ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ, അതായത് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിനെ കൂടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അങ്ങനെയാണ് എങ്കിലാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ചും കൂടി പ്രയോജനം ഉണ്ടാവുക. ഞാൻ 7 പോയിന്റുകളാണ് ഈ വീഡിയോയിനകത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നല്ല, നമ്മൾ ഇനി അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് പോയാൽ ഇനിയും കുറേ പോയിന്റുകൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ 7 നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി വേറൊന്ന്, ഈ അഡ്മിഷൻ ഗൈഡൻസ് നടത്തുന്ന ഇതൊരു ജനറിക് കാര്യമാണ്, ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ എന്നുള്ളതല്ല. എന്നാലും ഈ അഡ്മിഷൻ ഗൈഡൻസ് നടത്തുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതായത് അവരുടെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ടൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ കോളേജിൽ നിന്നും ഒരു നിശ്ചിത തുക കമ്മീഷനായിട്ട് അവർക്ക് കിട്ടും. അതാണ് അവരുടെ വരുമാനം. സെയിം ആ ബിസിനസ്സും അതൊരു ഇങ്ങനെയൊക്കെ ആളുകൾ പൈസ ഉണ്ടാക്കും, ഇതൊരു ബിസിനസ്സാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. എല്ലാ ഇതിനകത്തും ഒരു ബിസിനസ് ഉണ്ട്. ബിസിനസ് മോശമല്ല, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. അത്തരത്തിലുള്ളൊരു തോട്ടൊന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. പക്ഷേ ഒരു ബിസിനസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് എത്തിക്കൽ ബിസിനസ്സുകളുമുണ്ട്, എത്തിക്കൽ അല്ലാത്ത ബിസിനസ്സുകളുണ്ട്. ഇതിൽ എത്തിക്കൽ അല്ലാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് മണി മാത്രമായിരിക്കും അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു അഡ്മിഷൻ ഗൈഡൻസ് സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് പറയും എനിക്ക് ഈ കോഴ്സിന് അഡ്മിഷൻ വേണമെന്ന് പറയും. അപ്പം അവർ നിങ്ങളെ ചേർത്ത് വിടാൻ ശ്രമിക്കുന്നത് എവിടെയായിരിക്കും എന്നറിയോ? അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്നത് ഏത് സ്ഥലത്ത് നിന്നാണോ ആ സ്ഥാപനത്തിന് നിങ്ങൾക്കങ്ങ് സജസ്റ്റ് ചെയ്യും. നിങ്ങൾ വേറൊന്നും നോക്കാതെ, കാരണം ഈ അഡ്മിഷൻ ഗൈഡൻസിനൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നല്ല വാക്സാമർത്ഥ്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് അതിലേക്കങ്ങ് ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ യു വിൽ ഫോൾ ഇൻ ടു എ ട്രബിൾ. അത് പല സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണോ, അവർ നിങ്ങൾ ഒരു കറക്റ്റ് വേയിൽ തന്നെയാണോ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അല്ലാതെ അവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും മാത്രം ഒരു സ്ഥാപനത്തിൽ ഓടിക്കയറി നിങ്ങൾ പിക്ക് ചെയ്യരുത്. ആ പിക്ക് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ 7 നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പേഴ്സണൽ റിസർച്ചിലൂടെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. അതുപോലെ ഏത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപും അവിടെ പഠിക്കുന്ന കുട്ടികളോട്, നിങ്ങളുടെ തൊട്ട് സീനിയറായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്, അവിടെ ഇപ്പോൾ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഫോർത്ത് ഇയറിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന പഠിപ്പിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്ക് ആരെയും കിട്ടുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറി തപ്പ. സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട്, ഇനി അഡ്മിഷൻ ഗൈഡൻസിൻ്റെ കാര്യത്തിൽ ഞാനൊന്ന് പറയട്ടെ, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ റൈറ്റായിട്ടുള്ള സ്ഥാപനം വേണം. നിങ്ങൾ എപ്പോഴും കണ്ടുപിടിച്ച് അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് വേണം അഡ്മിഷൻ ഗൈഡൻസ് നടത്താൻ. ഞാൻ അഡ്മിഷൻ ഗൈഡൻസ് ചെയ്യുന്ന ആളല്ല, ഞാൻ നടത്തുന്നത് കരിയർ ഗൈഡൻസ് ആണ്. അപ്പോൾ അഡ്മിഷൻ ഗൈഡൻസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഭവമാണ്. ഒരു കോളേജ് സജസ്റ്റ് ചെയ്യുന്ന, ഏത് കോളേജിലാണ് ഒരു പെർട്ടിക്കുലർ കോഴ്സ് നന്നാവുക എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ അഡ്മിഷൻ ഗൈഡൻസ് എക്സ്പേർട്സ് എന്ന് പറയുക, അല്ലെങ്കിൽ അഡ്മിഷൻ കൗൺസിലേഴ്സ് എന്ന് പറയുക. നല്ല ആൾക്കാർ ഒരുപാട് മാർക്കറ്റിലുണ്ട്. കണ്ടുപിടിക്കുക, റൈറ്റ് ആളുടെ അടുത്ത് പോവുക. എന്ത് തന്നെ ആയാലും ഞാൻ പറഞ്ഞ 7 തപ്പാതെ ഒരിക്കലും നിങ്ങൾ ഒരു സ്ഥാപനത്തെ ചൂസ് ചെയ്യരുത് എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഗുഡ് ലക്ക്.